അമൃതാത്മാക്കളെ, നമ്മൾ ഭഗവത്ഗീത മഹാഭാരത അന്തർഗതമായ ഭഗവത്ഗീത രണ്ടാം അധ്യായം 18 ശ്ലോകം വരെയാണ് കണ്ടത്. 1 അധ്യായത്തിൽ അർജുനൻ തൻ്റെ ദുഃഖത്തെ മുഴുവൻ ഭഗവാന് മുമ്പിൽ വെളിവാക്കി. മഹാഭാരത യുദ്ധക്കളത്തിൽ പരീക്ഷീണനായിത്തീർന്ന ഒരു അർജുനൻ തൻ്റെ പ്രശ്നങ്ങളെ മുഴുവൻ ഭഗവാങ്കൽ അവതരിപ്പിച്ചു. 2 ശ്രൗതസൂത്രങ്ങളിൽ ഭഗവാൻ സുവ്യക്തമായ അർജുനന് മറുപടിയും നൽകി. അജ്ഞാനമാണ് സമസ്ത ദുഃഖങ്ങളുടെയും കാരണം. വൈരാഗ്യം വന്ന ഒരുവൻ കേട്ടാൽ ഒറ്റ കേൾവിയിൽ മനസ്സിലാകുന്ന കസ്മലം മലിനേതൃഷു ക്ലൈബ്യം ക്ലീബ് അകാർഷ്ഠേ, 2 പ്രബല ശബ്ദങ്ങളിലൂടെ 2 ശ്ലോകങ്ങളിലായി ഭഗവാൻ അർജുനൻ്റേതെന്നല്ല ലോകത്ത് ദുഃഖിക്കുന്ന സമസ്ത മനുഷ്യൻ്റെയും ദുഃഖത്തിന് കാരണം അധ്യാസമാണ് എന്ന് പ്രകടമായി പറഞ്ഞു. അധ്യാസത്തിൽ നിന്ന് മോചനം നേടാൻ കൂടുതൽ ആഗ്രഹങ്ങൾ അധ്യസിക്കുന്ന അജ്ഞാനങ്ങളിലൂടെ സഞ്ചരിക്കലല്ല എന്നും വ്യക്തമാക്കി. മനുഷ്യന് ദുഃഖങ്ങൾ വരുന്നത് അവൻ വിഷയേച്ഛയിലേക്ക് വീഴുമ്പോൾ മാത്രമാണ്, അത് നാശത്തിലേക്ക് മാത്രമാണ് കൊണ്ടുപോവുക, സർവനാശത്തിലേക്ക്. മറിച്ച് ആത്മവിസ്മൃതി വരാതെ തന്നിൽ തന്നെ പരായണനായിരുന്നാൽ ദുഃഖമുണ്ടാവില്ല. ഇത് സ്പഷ്ടമായി ഭഗവാൻ പറഞ്ഞെങ്കിലും അർജുനൻ ആ വാക്കുകൾ ലൗകിക നീതിക്ക് അപ്പുറം മനസ്സിലായില്ല. വീണ്ടും അർജുനൻ ഒട്ടേറെ സംശയങ്ങൾ ഭഗവാന്റെ മുമ്പിൽ വച്ചു. ആ സംശയങ്ങൾക്ക് സമീചീനമായ മറുപടി താൻ അർജുനന് കൊടുത്തി. ആദ്യത്തെ 2 ശ്ലോകങ്ങൾക്ക് ഭാഷ്യം എന്ന നിലയിൽ ഭഗവാൻ 2 അധ്യായത്തിലെ 11 ശ്ലോകം മുതൽ പറയുന്നുണ്ട്. അതിൽ 18 ശ്ലോകം വരെ നാം കണ്ടു. താൻ കസ്മലം എന്ന് പറഞ്ഞത് ഈ ലോകബോധമാണെന്നും ആത്മബോധമാണ് ആനന്ദമെന്നും ഭഗവാൻ ശ്രുതിയെ പ്രമാണമാക്കിക്കൊണ്ട് അർജുനനെ പഠിപ്പിക്കുന്നു. 19 ശ്ലോകവും 20 ശ്ലോകവും ഭഗവത്ഗീത ശ്രുതി പ്രമാണമായി അവതരിപ്പിക്കുന്നതാണ്. വാസുദേവ കൃഷ്ണനായി സഖിയായി ഒക്കെ അർജുനൻ വിചാരിക്കുന്ന കൃഷ്ണൻ ശ്രൗത സത്യത്തിലേക്ക് ഉയർന്നു നിന്ന് അർജുനനെ ഉപദേശിക്കുന്ന 2 ശ്ലോകങ്ങൾ നമുക്ക് 19 ശ്ലോകം നോക്കാം. അന്വയാർത്ഥങ്ങളിലൂടെ പോകാം. യയേനം വേത്തിഹം താരം യശ്ചൈനം മന്യദേഹതം ഉഭൗതൗ ന വിജാനീതോ നായം ഹന്തിന ഹന്യതേ. യയേനം വേത്തിഹം താരം യശ്ചൈനം മന്യദേഹതം ഉഭൗതൗ ന വിജാനീതോ നായം ഹന്തിന ഹന്യതേ. യയേനം ഹന്താരം വേത്തി
യഹാച ഏനം തൗ ഉഭൗ തത്വം ന വിജാനീത അയം നഹന്തി. യ ഏനം ഹന്താരം വേത്തി യഹാച ഏനം ഹതം വേത്തി തൗ ഉഭൗ തത്വം ന വിജാനീത അയം നഹന്തി നഹന്യതി. യഹ ഏതൊരുവൻ ഇതിനെ ഈ ആത്മാവിനെ ഹന്താരം കൊല്ലുന്നവനെന്ന് അറിയുന്നു വ്യക്തി അറിയുന്നു. യഹാച ഏനം ഹതം മന്യതി ഏതൊരുവനാവട്ടെ ഏനം ഈ ആത്മാവിനെ ഹതം കൊല്ലപ്പെട്ടവനെന്ന് മന്യതി വിചാരിക്കുന്നു. തൗ ഉഭൗ ആ രണ്ടുപേരും തത്വം ന വിജാനീത തത്വത്തെ അറിയുന്നില്ല. തത്വമെന്താണ്? അയം നഹന്തി നഹന്യതി. ഈ ആത്മാവ് ആരെയും കൊല്ലുന്നില്ല, ആത്മാവ് ആരാലും കൊല്ലപ്പെടുന്നുമില്ല. ഇത് കഠോപനിഷത്തിലെ ശ്ലോകമാണ്. കാഠകശ്രുതിയിലെ ക്രമം ഒന്ന് മാറ്റിയാണ് ഗീതയിൽ രണ്ട് ശ്ലോകങ്ങൾ പറയുന്നത്. കഠോപനിഷത്തിലെ രണ്ട് ശ്ലോകങ്ങൾ ഗീതയിൽ അല്പമാറ്റത്തോടുകൂടി കാണാം. അവ ആദ്യത്തത് രണ്ടാമത്തത് എന്നത് തിരിച്ചാണ് ഗീതയിൽ കാണുന്നതെന്ന് മാത്രം. കഠോപനിഷത്തിൽ ഈ ശ്ലോകം ഇപ്രകാരമാണ്: ഹന്താചേന്മന്യതേ ഹന്തും ഹതശ്ചേന്മന്യതേ ഹതം ഉഭൗ തൗ ന വിജാനീതോ നായം ഹന്തിന ഹന്യതേ. രണ്ടാം പാദത്തിന് ഒരു മാറ്റമില്ല. ഉഭൗ തൗ ന വിജാനീതോ നായം ഹന്തിന ഹന്യതേ. ആദ്യ പാദം ഹന്താചേന്മന്യതേ ഹന്തും യേനം വേത്തി ഹന്താരം ഹതശ്ചേന്മന്യതേ ഹതം യശ്ചൈനം മന്യതേ ഹതം. ഈ മാറ്റമാണുള്ളത്. ആത്മാവ് കൊല്ലുന്നവനും കൊല്ലപ്പെടുന്നവനുമാണെന്ന് അറിയുന്നവർ ഒന്നും അറിയുന്നില്ല നചികേതസേ. എന്തുകൊണ്ടെന്നാൽ ഈ ആത്മാവ് ആരെയും കൊല്ലുന്നുമില്ല, ആരാലും കൊല്ലപ്പെടുന്നുമില്ല. മൃത്യുദേവത തൻ്റെ അടുക്കലെത്തിയിരിക്കുന്ന നചികേതസിനോട് ആത്മാവിന് മൃത്യുവില്ല എന്ന പ്രമാണം ചൂണ്ടിക്കാണിക്കുന്നതാണിത്. പ്രമാണം പരമം ശ്രുതി എന്നാണ്. ധർമ്മജിജ്ഞാസമാനാനാം പ്രമാണം പരമം ശ്രുതി എന്ന് മനുവചനമുണ്ട്. ധർമ്മത്തിൽ ജിജ്ഞാസയുള്ളവന് പരമപ്രമാണം ശ്രുതിയാണ്. സ്ഥൂല വസ്തുക്കളായ ഖടം, പടം, വൃക്ഷം, ലത ആദിക്കു വേണ്ടി പ്രത്യക്ഷ പ്രമാണമുണ്ട്. ഇന്ദ്രിയ പ്രത്യക്ഷമാവയെല്ലാം. അപ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് പ്രത്യക്ഷമായിട്ടുള്ളവയ്ക്ക് ഇന്ദ്രിയ പ്രത്യക്ഷം എന്നതാണ് പ്രമാണം. എന്നാൽ അദൃഷ്ടങ്ങളായ ധർമ്മ അധർമാദികൾക്കും അതുപോലെ ആത്മാ പരമാത്മാ എന്നിവയ്ക്കും ശബ്ദം തന്നെയാണ് പ്രമാണം.
മനുഷ്യൻ പ്രത്യക്ഷത്തെ പ്രമാണമായി കാണുന്നുണ്ട്. പ്രത്യക്ഷമല്ലാത്ത പലതും അവൻ ജീവിതത്തിൽ സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും അവൻ അപ്രിയമായ കാര്യങ്ങൾ വേണ്ടി വന്നാൽ മതാനുയായികൾ, ദാർശനികന്മാർ യുക്തിവാദികൾ നിരീശ്വരവും സേശ്വരങ്ങളും സ്വേശ്വരവുമായ സിദ്ധാന്തങ്ങളുടെ വിശ്വാസികൾ ഇവരൊക്കെ ഏറ്റുമുട്ടാൻ ഉപയോഗിക്കുന്നത് പ്രത്യക്ഷമല്ല എന്ന വാക്കിൽ തന്നെയാണ്. തൻ്റെ ഇന്ദ്രിയങ്ങളുടെ പരിപ്രേക്ഷ്യ ലോകങ്ങൾക്കപ്പുറം പ്രിയാപ്രിയങ്ങൾ വേണ്ടിവരുന്ന സന്ദർഭങ്ങളിൽ, വാദകോലാഹലങ്ങളിൽ പെടുമ്പോൾ മനുഷ്യൻ മറ്റൊന്നും സമ്മതിച്ചു കൊടുക്കാറില്ല. ഇതിൻ്റെ കോലാഹലങ്ങൾ നടക്കുന്നതിനിടയിൽ ഏറ്റുമുട്ടുന്നവർ പോലും അവർക്കാവശ്യത്തിന് പ്രത്യക്ഷമല്ലാത്ത പലതിനെയും ശാബ്ദിക പ്രമാണം കൊണ്ട് സ്വീകരിക്കുന്നുണ്ട്. ഒരുവൻ അവന് പരിചിതങ്ങളല്ലാത്ത ലോകങ്ങളെ വിശ്വസിക്കുകയും ആ പരീക്ഷണങ്ങളിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നത് ഇന്ദ്രിയ പ്രത്യക്ഷത്തിനെല്ലാം അപ്പുറം ശബ്ദത്തിൻ്റെ പ്രമാണത്തിലാണ്. മറ്റൊരാൾ പറഞ്ഞുവെന്ന് പറഞ്ഞാണ് ഇനിയും ഒരാൾ പറഞ്ഞതിനെ എതിർക്കുന്നത് പോലും. നീ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ആ ശബ്ദം പ്രമാണമല്ല എന്ന് സ്ഥാപിക്കുന്നത് മറ്റൊരാളിൻ്റെ, തനിക്ക് അനുഭവവേദ്യമാകാത്ത മറ്റൊരാളിൻ്റെ ശബ്ദത്തെ പ്രമാണീകരിച്ചാണ്. പക്ഷെ പരമമായ പ്രമാണം എന്താണ്? ധർമ്മം അധർമ്മം ഇവയെക്കുറിച്ച് പഠിക്കണമെങ്കിൽ പ്രത്യക്ഷം മതിയാവില്ല. ആത്മാവിനെയും അനാത്മാവിനെയും പരമാത്മാവിനെയും ഒക്കെ അപഗ്രഥിക്കാൻ പ്രത്യക്ഷങ്ങൾ ശക്യമല്ല. അപ്പോൾ ശ്രുതി, സ്മൃതി, ഇതിഹാസം, പുരാണം തുടങ്ങിയവയെല്ലാം ശാബ്ദിക പ്രമാണമെന്ന് മാനിക്കുന്നു. ശബ്ദം പ്രമാണമായിട്ടാണ് അവയെല്ലാം നിലനിൽക്കുന്നത്. അവയെ നിഷേധിക്കുവാൻ ശബ്ദം തന്നെയാണ് പ്രമാണമായി നിഷേധികൾ സ്വീകരിക്കുന്നത്. അവയെ സ്വീകരിക്കുവാനുള്ള ശബ്ദങ്ങളും ശാബ്ദിക പ്രമാണത്തിൽ തന്നെയാണ്. അപ്പൊ ശബ്ദം ഏതൊന്നായിരുന്നാലും ശബ്ദത്തിൽ നിന്ന് സൃഷ്ടിയുണ്ടാവും. ആകാശഗുണകമായ ശബ്ദമാണ് എല്ലാത്തിൻ്റെയും ആധാരം. അപ്പൊ ശ്രുതി, സ്മൃതി, ഇതിഹാസം, പുരാണം ആദിയായവയെല്ലാം ശാബ്ദിക പ്രമാണം ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇവയിൽ പരമപ്രമാണം ശ്രുതിയാണ്. ശ്രുതി മൂലകമാകയാൽ, ശ്രുതിയാണ് അതിൻ്റെ ആധാരം എന്നതുകൊണ്ട് സ്മൃതിയും പുരാണങ്ങളും എല്ലാം പ്രമാണമായുണ്ട്. ശ്രുതി എന്നാൽ ശ്രുയത ഏവ കേവലം നതു കേനാപക്രിയതേ. ശ്രുതി എന്താണെന്നുകൂടി നാം അറിയണം.
ശ്രുതി എന്ന് പറഞ്ഞാൽ സുയതഹ സുയത ഏവ കേവലം നതു കേനാപി ക്രിയതേ. ഗുരുപരമ്പരയിൽ നിന്ന് കേവലം ശ്രവണം ചെയ്യുക ആരും ഉണ്ടാക്കിയതല്ല. അതുകൊണ്ട് ശ്രുതി, ശ്രുതി അപൗരുഷേയമാണ്. പ്രഥമ ഗുരു ഉണ്ടാക്കിയതാണോ? അല്ല. സംസാരം അനാദിയാണ്. ഗുരുപരമ്പരയിലെ ഏതെങ്കിലും ഒരു ഗുരു ആദ്യമായി കണ്ടുപിടിച്ചതല്ല ശ്രുതി. അങ്ങനെയൊക്കെ ആധുനികർ ധരിച്ചു വശായി അത്തരം കണ്ടുപിടുത്തങ്ങൾ നടത്താൻ യോഗ്യരാണെന്ന് കുറേ പേരെ സങ്കല്പിച്ചു കൊണ്ടുവന്ന് അവരുടെ വചനങ്ങൾ ശ്രുതി പുതിയ ശ്രുതിയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ശ്രൗതസത്യത്തെയോ ശ്രൗതമാഹാത്മ്യത്തെയോ തിരിച്ചറിയാത്തവരാണ് അങ്ങനെ ഒരുങ്ങുന്നത്. ശ്രുതി എന്നതിന് നിർവചനം തന്നെ കൃത്യമായുണ്ട്. ശ്രുയത ഏവ കേവലം നതു കേനാപക്രിയതേ, കേനാപി ക്രിയതേ. ഗുരുപരമ്പരയിൽ നിന്ന് കേവലം ശ്രവണം ചെയ്യുക, അതാരും ഉണ്ടാക്കിയതൊന്നുമല്ല. അതുകൊണ്ട് അതിന് ശ്രുതി എന്ന് പേര്. ശ്രുതി പൗരുഷേയമല്ല, അപൗരുഷേയമാണ്. ഇതേതെങ്കിലും ഒരു ഗുരു ആദ്യം ഉണ്ടാക്കി തുടർന്ന് അല്ല. കാരണം ഈ സംസാരം അനാദിയാണ്. അനാദിയായ ഈശ്വരൻ പ്രത്യേക സൃഷ്ടിയുടെ ആദിയിൽ വേദങ്ങളുടെ ഉപദേശം മാത്രം ചെയ്യുന്നു. ശ്രുതിയെക്കുറിച്ചുള്ളൊരു കൽപ്പന തന്നെ അതാണ്. ആ ശ്രുതികൾ മൂലമാണ്, അതാണ് ആധാരം. അതുകൊണ്ട് ശ്രുതി പ്രമാണമാണ്. ആ ശ്രുതി ആധാരമായി ശ്രൗതങ്ങളായ സത്യത്തിൻ്റെ സ്മരണയിൽ നിന്ന് ആദി മഹസിൽ നിന്ന് സ്മൃതിയുള്ളവരുണ്ട്. താൻ അഖണ്ഡബോധത്തിൽ നിലകൊള്ളുമ്പോൾ കാലാനുസാരികളായ ദേശാനുസാരികളായ ഹിതകരങ്ങളായ കാര്യങ്ങളിൽ ശ്രൗതസത്യത്തെ നിലനിർത്തി കാലത്തിന് യോജിക്കുന്ന ഭാഷയിൽ ദേശത്തിന് യോജിക്കുന്ന ഭാഷയിൽ ദേശത്ത് നിലനിൽക്കുന്ന യുക്തികളിൽ, അത് വളരെ കാലികമായി കുറേ കാലത്തേക്കാണ് ആ യുക്തി നിലനിൽക്കുന്നത്. പിന്നീടൊരു കാലത്ത് യുക്തി ഇതായിരിക്കില്ല. പദങ്ങൾ പോലും അർത്ഥനിർണയത്തിൽ മാറും. അങ്ങനെ വരുന്ന പരിമിത ശബ്ദങ്ങളിൽ ശ്രുതിയെ ഉൾക്കൊള്ളിച്ച് ഏതെങ്കിലും അനുഭൂതി സമ്പന്നരായ സമ്പ്രസാദന്മാരായ ഗുരുക്കന്മാർ തരുന്നതാണ് സ്മൃതി. അതുകൊണ്ട് സ്മൃതിയും പ്രമാണമാണ്. മൂലരഹിതമായ സ്മൃതികളുണ്ടാവും. ദുർബലന്മാരും അജിതേന്ദ്രിയന്മാരും ഇതൊക്കെ എടുത്ത് കൈകാര്യം ചെയ്യും. തങ്ങളുടെ വാക്കുകൾക്ക് ഈ പ്രമാണം കിട്ടില്ല. തങ്ങളുടെ യുക്തിക്ക് വാസനകൾ ചേരുമ്പോൾ ഇത് പ്രമാണമാവില്ല. അപ്പോൾ ഒരുവൻ അത്തരം ഗുരുക്കന്മാരുടെ വചനങ്ങളെ എഴുതി പ്രകാശിപ്പിക്കുമ്പോൾ ശബ്ദാർത്ഥങ്ങളെ നന്നായി അറിയില്ല എങ്കിൽ തൻ്റെതായി
വ്യാഖ്യാനിച്ച് ചേർക്കും. ഇങ്ങനെ ചേർക്കുമ്പോൾ സ്മൃതിക്ക് ശ്രുതിയുടെ മൂല്യം ഇല്ലാതെ വരുന്ന സ്ഥലങ്ങളിൽ അത് അപ്രമാണികമാണ്. എവിടെയെല്ലാം സ്മൃതി ശ്രുതിയോട് യോജിക്കാതിരിക്കുന്നുവോ അവിടെയെല്ലാം ആ സ്മൃതി മൂല്യമുള്ളതല്ല, അത് പ്രമാണവുമല്ല. ഭഗവത്ഗീത ശാങ്കരപക്ഷത്തിൽ സ്മൃതിഗ്രന്ഥമാണ്, വ്യാസപക്ഷത്തിൽ ശ്രുതി എന്ന നിലയിൽ നാം കണ്ടുപോരുന്നു. ശാങ്കരപക്ഷത്തു നിന്ന് നോക്കിയാൽ ഗീത ശ്രുതിയല്ല. ആചാര്യന്മാർ ഗീതയുടെ മഹത്വം കൂട്ടുന്നതിന് യാസ്വയം പത്മനാഭസ്യ മുഖപത്മാ വിനിസ്രുത എന്ന് ഭഗവാൻ നാരായണൻ്റെ മുഖപത്മത്തിൽ നിന്ന് തന്നെ ഉണ്ടായി എന്ന് പറയുമ്പോൾ അപൗരുഷേയപ്രകൃതമാണ് ഗീത എന്ന് എടുത്താൽ അത് ശ്രുതിയാണ്. അപ്പോൾ ഓരോ വാക്കും ശ്രൗത സത്യത്തിനനുസരിച്ച് മാത്രമാണ് പഠിക്കേണ്ടത്. ശാങ്കരപക്ഷത്തു നിന്ന് നോക്കിയാൽ അനുവാദമാത്രമായെങ്കിലും ഇതിൽ യുദ്ധമുണ്ട്. മാഹിംസ്യത് സർവഭൂതാനി എന്ന ശ്രുതി പ്രമാണത്തെ അനുവാദത്തിന് വേണ്ടിയെങ്കിലും മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഗീത സ്മൃതിഗ്രന്ഥമാണ്. സ്മൃതിഗ്രന്ഥങ്ങളിൽ ശ്രുതിക്ക് വിപരീതമായി എന്തുണ്ടോ അതെത്ര മനോഹരമാണെന്ന് തോന്നിയാലും സിദ്ധാന്തത്തിൽ സ്വീകരിച്ചുകൂടാ. ഒരു കാലത്തിനോ ഒരു ദേശത്തിനോ ഒരു വിഭാഗത്തിനോ അത് പ്രയോജനപ്പെട്ടിരിക്കാം, അതിന് ദോഷങ്ങൾ പിന്നീടുണ്ടായിട്ടുമുണ്ടാവാം. ഒരു കാലത്തും ദോഷമില്ലാത്ത ഒരു കാലത്തും മാറ്റിമറിക്കാൻ പറ്റാത്ത ശ്രൗത സത്യത്തോട് അതിനെ കലർത്തിക്കൂടാ. അതുകൊണ്ട് ശ്രുതിയെ പ്രമാണമാക്കി നോക്കിയാൽ ഭഗവത്ഗീത എവിടെയെല്ലാം ശ്രുതിയോട് യോജിക്കുന്നു അവിടെ പ്രമാണവും അല്ലാത്തിടത്ത് അപ്രാമാണികവുമാണ്. ആ ഭഗവത്ഗീതയിലെ ശ്രൗത പ്രമാണമാണ് കഠം. അതിലെ ഒരു ശ്ലോകമാണ് ആദ്യപാദത്തിൽ ഈഷത് മൊഴിമാറ്റത്തോടുകൂടി നാം കണ്ടത്. ഈ സുന്ദരമായ ശ്രൗത സത്യത്തെ നമുക്കായി അവതരിപ്പിച്ചു തന്ന വ്യാസൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.